السلام عليكم ورحمة الله وبركاته. حديث كلاس أرنو تبديمون بهمانة بديماء مسلم رضي الله تعالى عنه البورزين حديث النبي هريرة رضي الله عنه. عن النبي صلى الله عليه وسلم قال أبو هريرة رضي الله عنه والنبي حبيب صلى الله عليه وسلم تعلت توديريكنه أبدًا برنو لا تخصوا ليلة الجمعة. ബി ക്യമിംബിംബൈനിൽ അയാലി വെള്ളിയാഴ്ച രാവ് ആ രാവ് പ്രത്യേകമായി അന്ന് മാത്രം ഒരു പ്രത്യേക നിസ്കാരങ്ങളെ കൊണ്ട് നിങ്ങൾ പ്രത്യേകമാക്കരുത് വെള്ളിയാഴ്ച രാവിലെ മാത്രം നിസ്കാരങ്ങൾ നിർവഹിച്ച് ആ രാവ് നിങ്ങൾ പ്രത്യേകമാക്കരുത് അതുപോലെ വല്ലാത്ത ഹുസു യോമൽ ജുമാഅത്തി ബി സുയാമിം ബൈനിൽ അയ്യാം വെള്ളിയാഴ്ച പകല് അന്ന് മാത്രം പ്രത്യേകം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ പ്രത്യേകമാക്കരുത് ഇല്ല അയ്യ കൂന ഫി സൗമി യ സു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെന്നോരോരുത്തരും നോമ്പ് അനുഷ്ഠിച്ചു വരുന്നത് ഒത്തു വന്നാലോകെ ഇടപെട്ട് ഇടപെട്ട് നോമ്പ് നോൽക്കുന്ന ആളാണ് അവൻ ഇന്ന് നോറ്റാൽ നാളെ നോൽക്കൂല മറ്റേ നോൽക്കുന്ന ഇടപെട്ട് നോൽക്കുമ്പോൾ ഒത്തു അങ്ങനെ വന്നതാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അഥവാ ഈ ഹദീഥ നൽകുന്ന പാഠം വെള്ളിയാഴ്ച രാവ് വലിയ മഹത്വമുള്ള ദ്വായ്ക്ക് ഇജാബത്ത് ലഭിക്കും എന്ന് പറഞ്ഞ രാവുകപ്പെട്ടതാണ് വെള്ളിയാഴ്ച പകലും സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വലിയ മഹത്വമുള്ള ദിവസമാണ് എന്നാൽ അന്നൊരു പ്രത്യേക നിസ്കാരമായിട്ട് മറ്റു ദിവസങ്ങളിൽ ഇല്ലാതെ അന്നത്തെ രാവിലെ മാത്രം പ്രത്യേക നിസ്കാരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പ് അങ്ങനെ നിങ്ങൾ പ്രത്യേകമാക്കരുത് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നിസ്കരിക്കാറുണ്ട് അല്ലെങ്കിൽ വഴിവിട്ടെന്ന ദിവസങ്ങളിലൊക്കെ നിസ്കരിക്കാറുണ്ട് അങ്ങനെ വെള്ളിയാഴ്ച രാവ് ഒത്തു വന്നപ്പോൾ അങ്ങനെ നിസ്കരിച്ചു അതുകൊണ്ട് തകരാറില്ല അതേസമയത്ത് അന്നത്തെ രാവ് മാത്രമായി നിസ്കരിക്കുക മറ്റുള്ള നിസ്കരി മറ്റുള്ള ദിവസങ്ങളിലൊന്നും ഇല്ലാതെ വെള്ളിയാഴ്ച മാത്രം നോമ്പ് അനുഷ്ഠിക്കുക മറ്റുള്ള ദിവസങ്ങളില്ലാതെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഹബീബ് ഹബീബല്ലാളി വസ്ല്ല ഈ ഹദിയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു ദിവസങ്ങളിലും ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാനും എനിക്ക് ഇഷ്ടമുള്ള കാലം അവനെ പൊരുത്തത്തിലായി ജീവിക്കാനും ഉള്ളാഹു തോഫിയക്ക നൽകട്ടെ ആമിനറബല്ല സ്ലാക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ